മറിയണേനും തിരിയണം. കുട്ടികൃഷ്ണാ, നിന്നോടൊന്നും ഒരു കമ്മെടുക്കും ഞാനില്ല. നീ എന്നെ തട്ടിയോടെ കൊണ്ടിട്ടില്ലേ? എടാ, നമ്മുടെ കുഞ്ഞിന്റെ കമ്മൽ വിളക്കാൻ പോയ തട്ടാനേലും പോയപ്പോൾ ഞാൻ അവനെ വിളിച്ച് തട്ടാനേന്ന്. അപ്പൊ നീ എന്നെ തട്ടി കുട്ടികൃഷ്ണാ. നമ്മുടെ മുത്തേ നമസ്കാരം ഉണ്ട്. നിങ്ങളെന്തേ എന്ത് ഇപ്പൊ പറഞ്ഞ സാധനം? അല്ല, നമസ്കാരം ഉണ്ടെന്ന് പറഞ്ഞാണ്. ചേട്ടാ, അതെ, ഞാൻ ഈ ആനയെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി വന്നിട്ടുള്ള ഒരാളാ. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? കഴിഞ്ഞ ആഴ്ച വർഷം വന്ന ആനയുടെ പിണ്ണത്തെ കുറിച്ച് ഗവേഷണം നടത്താൻ, ഇപ്പൊ ആനയെ കുറിച്ച്. ചേട്ടാ, ഈ ഒരു യഥാർത്ഥ ആനയുടെ ലക്ഷണം എന്തൊക്കെയാണ്? യഥാർത്ഥ ആന ലക്ഷണം ലക്ഷണം യഥാർത്ഥ ആന ലക്ഷണം എന്ന് പറഞ്ഞ ഒരു ആനക്ക് നാല് കാലുണ്ടാവും. ഈ നാല് കാലിൽ കഴിഞ്ഞാൽ അവന് രണ്ട് കൊമ്പുണ്ടാവും. രണ്ട് കൊമ്പുണ്ടാവും. ആ, ഈ കൊമ്പിന്റെ ഇടയിലൂടെ ചെറിയൊരു തുമ്പിക്കൈ, അതാണ് ലക്ഷണം. അതാണ് ലക്ഷണം. പിന്നെ കറക്റ്റ് ഒരു ലക്ഷണത്തെ ആനന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല കറുപ്പായിരിക്കും. അത് ശരി. കുട്ടീഷ പോലെ കുട്ടീഷോ അവിടെ മുത്തേട്ടി. ആനക്ക് മതം പൊട്ടണം മതം പൊട്ടണം എന്ന് പറയണല്ലോ, എന്താ സംഭവം? നിനക്കൊരു മതം ഉണ്ടോ? ഉണ്ട്. എന്ത് മതം? ഞാൻ ഹിന്ദു, എന്റെ പേര് പ്രകാശൻ. പ്രകാശൻ? അതെ, പ്രകാശന് ഒരു മതം ഉണ്ട്. അതുപോലെ ഇവനും ഉണ്ട് മതം. നമ്മുടെ ആനക്ക്, അതെ, ഇവനെ കൊണ്ട് അമ്പലപ്പുറമ്പ് കേട്ടുമ്പോ അന്യജാതിയിലെ അന്യ ആനക്കാരനും കൂടെ അമ്പലപ്പുറമ്പ് കയറും. അപ്പൊ പിന്നെ മതം പൊട്ടും. അത് ശരി. അത്രയുള്ള സംഗതി. ചേട്ടാ, ഈ ആനയുടെ തുമ്പിക്കയില്ലേ ചേട്ടാ, ഈ ഫ്രണ്ടിൽ വന്നേക്കണ എന്തുകൊണ്ടാണ്? പുറയിൽ വാലായി പോയില്ലേ, നമുക്ക് എന്തേലും ഗുണവനെ. ആന എപ്പോഴും ചെവിയാട്ടുന്ന എന്തുകൊണ്ടാണ്? ആന അഹങ്കാരം. എന്ത് അഹങ്കാരം? നിനക്ക് രണ്ട് ചെവി ഉണ്ട്, നീ ആട്ടണ്ട. ഇല്ല, എനിക്ക് രണ്ട് കുഞ്ഞു ചെവി ഉണ്ട്, ഞാൻ ആട്ടില്ല. അപ്പൊ അവന്റെ അഹങ്കാരം കുട്ടിയോ നമ്മുടെ മുത്തേ. ചേട്ടാ, ഈ ആനപ്പക ആനപ്പക എന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ, അതെന്താ സത്യത്തിൽ? ആനപ്പക? അതെ. ഇവൻ ആരുടെ പകൽ ആനപ്പക പറയാത്ത പകൽ? ഒരു ദിവസം പറക്കി ഞാൻ തിടം പോകുമ്പോ കുട്ടിയും തോട്ടിയാട്ട് പറയാ. എന്ത്? അശേ, ഞാൻ തോട്ടിയാട്ട് മുമ്പേ പോണു, കുട്ടീസം തിളമ്പുമായിട്ട് പറയാ പറയുന്നു. അപ്പൊ ഞാൻ കൂടെ പോകാൻ നേരത്ത് ഒരു ചെറുതം കൂടെ വിട്ടാ മോനെ, ഒരു സ്മോള്. ആ സ്മോള് നമുക്ക് എല്ലാത്തിണ്ട ഒരു പുള്ള്, അതും കൂടെ വിട്ടു. ഇപ്പൊ നോക്കിയിരിക്കുക കുട്ടികൃഷ്ണൻ, അവിടെ നമ്മള് കൊടുത്തില്ല. കൊടുത്തില്ല ആരും തന്നെ, നമ്മളെ പുത്രനല്ലേ. ലിവർ കംപ്ലൈന്റ് വരില്ലല്ലോ. പറഞ്ഞു കേടാ. ആ, ഞാനൊന്നും കൊടുത്തില്ല. ഇനി ഇവൻ എന്തെന്നറിയോ, ഞാൻ തിളമ്പ് വിളിക്കാൻ അവന്റെ പുറത്ത് കയറിയപ്പോ അവൻ നടക്കണ കംപ്ലീറ്റ് ഇലവൻ കേബിൾ അതിന്റെ കീഴ്മേ കൂടെടാ കറണ്ട് അടിച്ചു ഞാൻ ചത്തുവാനെ. ഒടുവിൽ അമ്പലത്തിൽ കയറിയപ്പോ ആർച്ചുമ്മേ തട്ടി എന്റെ തലയെന്ന് പൊട്ടി കണ്ടില്ലേ. അയ്യോ, ചേട്ടൻ ഒന്ന് കുഞ്ഞു കൊടുത്താ പോരെ. കുട്ടീഷ്ണൻ കുഞ്ഞു വിചാരിച്ചു, അവൻ കുഞ്ഞില്ല, അത്ര ഭയങ്കരമാണ് അവൻ. കുട്ടീഷ നമ്മളെ മുത്തേ. ചേട്ടാ, ഞാന മെലിഞ്ഞ തൊഴുത്തി കെട്ടില്ല എന്ന് പറയണ്ടല്ലോ, എന്തുകൊണ്ടാ? പിന്നെ പശുവിനെ അവിടെ കൊണ്ട് കെട്ടും? എടാ, ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടിയ പശുവിനെ നിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടുവാ? ചേട്ടാ, ഈ ആനയുടെ കണ്ണില് രണ്ട് സൈഡിൽ കൊണ്ട് വെച്ചേക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എനിക്കറിയില്ല. ഇല്ല, എടാ, ആനയുടെ കണ്ണ് ഫ്രണ്ടിലായിരുന്നെങ്കിൽ നെറ്റിപ്പൊട്ടം കെട്ടുമ്പോ ഇവന് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മള് പ്രത്യേകം പരാതി കൊടുത്ത് ജയിപ്പിച്ച് വെച്ചിരിക്കല്ലേ. നീ കുട്ടികൃഷ്ണൻ ചോദിച്ചിട്ടില്ലേ, ഇത്ര ഉള്ളിലോട്ട് കയറിയ അപ്പൊ തലയാട്ടാ. ചേട്ടാ, ഈ കുട്ടികൃഷ്ണന്റെ കണ്ണിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കണ്ണീര് വന്നിട്ടിരിക്കണ എന്തുകൊണ്ടാണ്? തങ്കണം. തങ്കണം? നിനക്ക് തങ്കണം പറയാറില്ലേ? അപ്പൊ നീ കരയാറുണ്ടോ? അതുപോലെ അവന് തങ്കണം വരുമ്പോ അവൻ കറിയും. എന്ത് സങ്കടം? കറുത്തു പോയില്ലടാ, കറുത്തു പോയി. പിന്നെ പുൽക്കാനിച്ചിരി പെറാലോലിയൊക്കെ വാങ്ങിച്ചു കേൾക്കുന്നുണ്ട്. വെളുത്ത് എന്റെ കുടുംബം വെളുത്ത്. ശരി, ചേട്ടന് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ? തൃപ്രയാറ് പൂരം. അങ്ങനെ ഒരു പൂരം ഉണ്ടോ? ഇല്ല, തൃപ്രയാറ് പൂരം. പൂരം കഴിഞ്ഞ് ഞാൻ കുട്ടികൃഷ്ണനെ അമ്പലപ്പുറമ്പിൽ കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഞാൻ രണ്ട് ആനപ്പുണ്ട് എടുത്ത് തലവണയാക്കി കയറുന്ന നല്ല ഉറക്കമാണ്. അപ്പൊ ആന പിണ്ട ഇട്ടില്ലെങ്കിൽ തലവേദനയാകും. അത് ഞാൻ ഇങ്ങനെ പോരാത്രിക്ക് എന്നെ ആരോ തോണ്ടണ പോലെ എനിക്കൊരു തോന്നണേ. ആരോ തോണ്ടണ നമ്മുടെ കുട്ടികൃഷ്ണ. ഞാൻ നോക്കിയപ്പോ ഇവനൊരു പന്തിപ്പാട് ഇളകാനുള്ളൊരു ഒരു ലക്ഷണം. ലക്ഷണം ഒരു പന്തിപ്പാട് ഇളകാനുള്ള നമ്മളാരാള്. ഞാൻ നേരെ അങ്ങോട്ട് ഓട്ടിയോണ്ട് എടുത്ത് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടാ ഒറ്റ ഓട്ടാണ് ഓടി. ഞാൻ ഓടണ് കുട്ടീഷ്ണൻ പുറ ഓടണം. ഞാൻ ഇന്ന് ഓടണാണ് കുട്ടീഷ്ണൻ എന്റെ പുറ ഓടാ. ഞാൻ ഓടണ ഈ കുട്ടികൃഷ്ണൻ പുറകെ മനസ്സിലായെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞാ മനസ്സിലായിരുന്നു. വെറുതെ എന്നെ കൊണ്ട് മൂന്നുവട്ടം പറയിപ്പിച്ച് അവിടെ നമ്മളെ അമ്പലപ്പുറമ്പിലെ
ഊട്ട് പറയണം അതിൽ ചെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കാണ്, ഞാൻ ഇങ്ങനെ നിൽക്കണു കുട്ടിഷോടി ഒന്ന് ഇങ്ങനെ നിൽക്കണ്ട. എന്തിന്? ഉമ്മ വെക്കാൻ. എടാ കുട്ടാൻ, ഞാൻ ഇങ്ങനെ നിൽക്കണു കുട്ടിഷ് ഇങ്ങനെ നിൽക്കണ്. ഞാൻ ചെന്ന് അമ്പലപ്പുറമ്പിലോ ഊട്ട് പറയണം അതിൽ ചെന്ന് ഇങ്ങനെ നിൽക്കണ്ട കുട്ടിഷ വന്ന ഇങ്ങനെ നിൽക്കണ്. ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കാണ് മനസ്സിലായ കുട്ടിഷം വന്ന് ഇങ്ങനെ നിൽക്കണ്. മൂന്നാം പാപ്പാന്റെ ആവോ മന്തോട്ടായിട്ട് ഇങ്ങനെ നിൽക്കണ്. ഞാൻ ഇങ്ങനെ നിൽക്കണ് കുട്ടീഷൻ നമ്മളെ ഒറ്റൂട്ടി കഷ്ണം വന്ന് ഇങ്ങനെ മൂന്നാം പാപ്പാണിങ്ങനെ. ചേട്ടൻ മനസ്സിലായത്? ആദ്യം പറയണ കിഴങ്ങാൻ മനസ്സിലായെന്ന് ഇവരാറാ. അവസാനം മൂന്നാം പാപ്പൻ തോട്ടി എടുത്ത് കുട്ടീഷനെ ചവിടുമ്പ ഒറ്റപ്പിടുത്തം പിടിക്കണം കണ്ട് കുട്ടീഷനെ തിരിഞ്ഞ് കാലുണ്ടോ ഒറ്റ അടിയാണ്. സച്ചിൻ തെണ്ടുക്കറത് ഇത്ര അടിക്കണ പോലെ അമ്പലത്തിന്റെ ഗാലറി പോയി കുട്ടീഷം വീണ്. അമ്പലത്തിന്റെ ഗാലറി ഇപ്പൊ അമ്പിള്ളേരെല്ലാം തുറന്ന തലയില്ലടാ ശ്രീകോവിൽ. അന്ന് പണ്ടത്തിലെ അത്ര സാധനമാണ് അവൻ. അവസാനം വീണ് കഴിഞ്ഞപ്പോ അവന്റെ മുണ്ടുറിഞ്ഞു മതിലുമേ തട്ടി പോയി. അത് എടുക്കാൻ വേണ്ടി അവനൊന്ന് പൊന്തി മേപ്പോട്ട് അവിടെ തന്നെ വീണ് മയ്യം മയ്യം. പിന്നെ അത്ര ഭയങ്കരം കുട്ടീഷം നമ്മളെ മുത്ത. അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്റെ അവസാനത്തെ അവസാനത്തെ ആഗ്രഹം എനിക്കൊരു ആഗ്രഹം ഉണ്ട് പോലെ ദൈവം സാക്ഷി തന്നാ. നമ്മള് ദൈവത്തോട് ഇന്നവർക്ക് ഒരു നിറവോട് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവം സാക്ഷി തരണം. കാരണം നമ്മളാവൂല ദൈവത്തിനായിട്ടുള്ള പെരുമാറ്റം. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ മോനെ എനിക്കൊന്ന് ആലപ്പുറത്ത് ഇറങ്ങണോ മോനെ.